മാനസിക വളർച്ചയുടെ ലക്ഷണങ്ങൾ കഴിഞ്ഞ വോയിസിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു. നമുക്കറിയാം ചെറിയ കുട്ടികളാണ്, അവരെ കൈകാട്ടി വിളിച്ചാൽ നമ്മളിലേക്ക് വരും, ചിരിക്കും, സന്തോഷ പ്രകടനങ്ങൾ കാണിക്കും, എന്നതൊക്കെ നമ്മൾ കാണാവുന്നതാണ്. അതേ കുട്ടി തന്നെ ഒരു മൂന്നോ അല്ലെങ്കിൽ ഏഴോ മാസക്കാലയളവിൽ നമ്മൾ കൈകാട്ടി വിളിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കൈകൊട്ടി എൻ്റെ അടുത്തേക്ക് വരാനൊന്ന് പിന്നെ കൈകാട്ടിയാൽ ആ കുട്ടി അവരുടെയൊക്കെ അടുത്തേക്ക് പോകില്ല. കുട്ടിയൊന്ന് ആലോചിക്കും, കുട്ടിയൊന്ന് ചിന്തിക്കും, ഇതെൻ്റെ പരിചിതമായ ആളാണോ എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ ശാരീരിക വളർച്ചയ്ക്കനുസരിച്ച് മാനസിക വളർച്ച തുടങ്ങി എന്നുള്ളത്. ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. കുട്ടിയുടെ സ്വഭാവം അതേപോലെ തന്നെ 3 വയസ്സിനുള്ളിലാണ് സ്ഥിരത വരിക. ആദ്യ 3 വർഷത്തെ അനുഭവങ്ങളാണ് കുട്ടിയുടെ മാനസികവും ഭൗതികവുമായ വികാസങ്ങളിൽ നിർണായക സ്വാധീനങ്ങൾ ചെലുത്താറുള്ളത്. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടി വീടിനുള്ളിലുള്ള താല്പര്യം കുറയുകയും വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന അവസരങ്ങളൊക്കെ കാണാറുണ്ട്. നേഴ്സറിയിൽ പോകാനുള്ള കുഞ്ഞ് മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കും. പുതിയ വാക്കുകൾ, പുതിയ രീതികളൊക്കെ അവർ പഠിക്കും. കുഞ്ഞിൻ്റെ വൈകാരിക അവസ്ഥയെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്താൻ ഈ സമയം മാതാപിതാക്കൾക്കൊക്കെ കഴിയുന്നതാണ്. നമുക്കറിയാം സാധാരണ കുഞ്ഞുകളൊക്കെ തെറ്റുകൾ കാണിക്കുമ്പോൾ നമ്മൾ ചീത്ത കുട്ടിയെന്ന് വിളിച്ച് കളിയാക്കുന്നതിന് പകരം തെറ്റായ കാര്യമാണെന്ന് അവരെ സ്നേഹത്തോടെ പറഞ്ഞ് കൊടുക്കാവുന്നതാണ് നമുക്ക്. അതേപോലെ തന്നെ കുട്ടികൾ പലപ്പോഴും പലരിൽ നിന്നായി കേൾക്കുന്ന ചീത്ത വാക്കുകൾ പറയുമ്പോൾ നമ്മൾ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ അത് വീണ്ടും അവർക്കത് ആവർത്തിക്കാനൊരു പ്രേരണയാവുകയാണ് ചെയ്യാറുള്ളത്. അതൊക്കെ മാതാപിതാക്കൾ കുഞ്ഞിന് അല്പസമയം ചെലവഴിക്കുക, അതായത് ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ചരിത്ര കഥകൾ വായിച്ചു കൊടുത്തും പടം വരപ്പിച്ചും നിറം കൊടുത്തുമുള്ള ആക്ടിവിറ്റികൾ ഒക്കെ ചെയ്യിപ്പിക്കുമ്പോഴേ കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് അടങ്ങി ഇരിക്കാനുള്ള ശേഷി ഇവയൊക്കെ കൂടുന്നതാണ്. മറ്റൊന്നാണ് കുട്ടികളുടെ വാശി പ്രകടനങ്ങൾ. നമുക്കറിയാം കുട്ടി വാശി പ്രകടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സ്വഭാവ രീതി ഉടലെടുത്തുകയും ആർജിക്കുകയും ഒക്കെ തുടരുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വാശി പ്രകടനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കുകയും അവരുടെ ശ്രദ്ധ ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചുവിടാനൊക്കെ ശ്രമിക്കുക. പിന്നീട് കുട്ടികളുടെ നഴ്സറി കാലഘട്ടങ്ങളാണ്. നമുക്കറിയാം നഴ്സറി കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ആദ്യകാലങ്ങളിൽ പോകാൻ വലിയ പേടിയും ഭയങ്ങളും ഒക്കെ ആയിട്ട് പോകാതിരിക്കുകയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. 2 മാസം അല്ലെങ്കിൽ 1 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ സ്ഥിരമായി അങ്ങനെ കൊണ്ടാക്കി 1 മാസം 2 മാസമൊക്കെ ആകുമ്പോൾ കുട്ടി സ്വാഭാവികമായും സന്തോഷത്തോടെ നഴ്സറികളിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ട് കാണുന്ന സന്ദർഭങ്ങളാണ്. പലപ്പോഴും ചില കുട്ടികൾ 2 മാസമായിട്ടും ഈ നഴ്സറിയിൽ പോകാനും പേടിയും ഭയവുമാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ എന്തോ വിഷമങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കുട്ടിയുമായി പങ്കുവെച്ച് ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തേകുന്ന കാര്യങ്ങൾ നമ്മളെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾക്കുള്ള അമിതമായിട്ടുള്ള ലാളന പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കാരണങ്ങളാവാറുണ്ട്. അതും ഉമ്മമാരായിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേൾവിയാണ് കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയുടെ നിദാനം. കുഞ്ഞിൻ്റെ ഭാഷ വളരാൻ കുഞ്ഞുങ്ങളിൽ ആശയവിനിമയ പാഠം വളർത്തിയെടുക്കാൻ മാതാപിതാക്കളായ നമുക്കൊക്കെ ഒരുപാട് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അവരെ എടുക്കുമ്പോഴും താലോലിക്കുമ്പോഴും എല്ലാം സംസാരിക്കണം. വാത്സല്യം തുളുമ്പുന്ന വളരെ സന്തോഷത്തോടെ വേണം സംസാരങ്ങൾ. അതേപോലെ തന്നെ ഒരേ കാര്യങ്ങൾ കുറേ തവണ ആവർത്തിച്ച് പറയണം. ചെറിയ ചെറിയ പാട്ടുകൾ കേൾപ്പിക്കാൻ ശ്രമിക്കണം. പാട്ടുകൾ പരിചിതമാകാൻ ആവർത്തിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്കത് പരിചിതമാകാൻ പിന്നെ സഹായമാകും. കൂടുതൽ നിലവാരമുള്ള സംസാരങ്ങൾ അതേപോലെ നടത്തണം. 4-5 വാചകങ്ങളിൽ ഒതുങ്ങുന്ന കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രോത്സാഹനം ആ കുട്ടിയുടെ ഭാഷ വളർത്തിയെടുക്കാൻ വലിയ കാരണങ്ങളാവും. മറ്റൊരു വിഷയത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾ കണ്ടു തുടങ്ങുന്നത് കുട്ടികളുടെ ഭക്ഷണ രീതിയിലാണ്. അതൊരിക്കലും നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ഒരു രീതിയല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഭക്ഷണം വേണ്ടത് എപ്പോഴാണെന്ന് നിശ്ചയിക്കുന്നത് ഉമ്മമാരും അല്ല, കുഞ്ഞു തന്നെയാണ് അത് നിശ്ചയിക്കേണ്ടത്. വിശക്കുമ്പോൾ അവരെ നമ്മളെ തേടി എത്തും, അപ്പോഴാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്. പിന്നെ കുട്ടികളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ കൊറിക്കൽ, ഇടനേരങ്ങളിലെ ജ്യൂസ്, പഴങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് തൊട്ടടുത്ത നേരം കാര്യമായ ഭക്ഷണം കഴിക്കണമെന്നില്ല, അങ്ങനത്തെ അവസ്ഥ വരും. അതുകൊണ്ട് ആ സമയങ്ങളിലാണ് നമ്മൾ നിർബന്ധിച്ച് അവരെ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരുപാട് മാനസിക തടസ്സങ്ങൾക്ക് സമ്മർദ്ദങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്.
അതേപോലെ കുഞ്ഞ് പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ കഴിയില്ല. അത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കുമുണ്ട്. വിവിധ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ ജീവിതത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ, കൗമാരത്തിലും യൗവനത്തിലും എന്ന് വേണ്ട ഏത് പ്രായത്തിലും അതുണ്ട്. അതൊക്കെ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനെ തരണം ചെയ്തു പോകുവാനുള്ള മാനസിക മുന്നേറ്റം, അല്ലെങ്കിൽ അത് നേടിയെടുക്കുക, അതിൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിവിധി.